Hi friends, assalamu alaikum. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അരി അരക്കാതെ അരിപ്പൊടി വെച്ചിട്ട് ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന നല്ല പേപ്പർ കനത്തിലുള്ള ഗീ റോസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ദോശ ഇഡ്ഡലി ഇവയൊക്കെ എങ്ങനെ തയ്യാറാക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇത് ഒരു 1.5 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. ഒരു 6 മണിക്കൂർ കുതിർത്തിയെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒട്ടും തരിയില്ലാത്ത രൂപത്തിൽ തന്നെ നമ്മളിത് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലാറെ സോഫ്റ്റായിട്ട് അരച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചോറാണ് വേണ്ടത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് ചോറെടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ ഞെയ്സ് പത്രിയും ഇടിയപ്പൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന അരിപ്പൊടി, വറുത്തതും വറുക്കാത്തതും ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2.5 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സാക്കി നമുക്ക് ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ പകുതിയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം തന്നെ ഇതെല്ലാം കൂടി ഒപ്പം അരച്ചെടുത്താൽ മതി. ഞാൻ ഈ അരച്ചെടുത്തത് നേരത്തെ അരച്ച് വെച്ച ഉഴുന്നിൻ്റെ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതൊരു ടീസ്പൂണോ റൂളറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. നമ്മളിതിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് പെർഫെക്റ്റായി തന്നെ നമ്മുടെ ദോശയും ഇഡലിയും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ രാത്രി റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം രാവിലെയാണ് ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല പോലെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയും ഇഡലിയൊക്കെ ഒന്ന് ചുട്ടു നോക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആദ്യം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലേക്ക് ഞാൻ ഒരു തവി പറഞ്ഞ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ദോശ തയ്യാറാക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ വെച്ചാലും നല്ല സോഫ്റ്റായി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ കുറച്ച് ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഗീ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ദാ ഒരു തവി മാവെടുത്ത് സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക. അപ്പോൾ കനം കുറച്ച് ചുറ്റിയെടുക്കണം. ഇനി നമുക്ക് വക്കൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലൂടെയൊക്കെ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് വക്കയിലൂടെ ആക്കിയാൽ പെട്ടെന്ന് വിട്ട് പോരുട്ടോ വക്ക്. ഇനി നമുക്കിത് കൈക്കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് വിടിയിപ്പിച്ച് എടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ദാ എത്രത്തോളം കനം കുറഞ്ഞ് പേപ്പർ പോലെ ആയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഗീ റോസ്റ്റ് ഇതുവരെ തയ്യാറാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചെമ്പിൽ വെള്ളമൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് എണ്ണ തടവിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ തട്ടിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ മുഴുവൻ തട്ടിൽ നമ്മളിതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. തട്ടിൽ നിന്നൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി തന്നെ നമുക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്. പൊടിയും ഈസ്റ്റും ഒന്നും ചേർക്കാതെ അരിപ്പൊടി വെച്ച് തയ്യാറാക്കിയ നമ്മുടെ ഇന്നത്തെ റെസിപ്പികൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്.